നമസ്കാരം, ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് രൂപം നൽകിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ തൊഴിലിനോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കാൻ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പഠനകാലത്തു തന്നെ തൊഴിലിനോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കാനും ഗവേഷണ തൽപരരായ വിദ്യാർത്ഥികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്താനും വേണ്ടിയാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പ്രസ്താവിച്ചു. അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച പരിശീലന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ സർക്കാർ വിന്യസിച്ചിരിക്കുന്നത് 6,000 കോടി രൂപയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇക്കണോമിക് റിവ്യൂ ഇക്കാര്യം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ കലാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനായി 3 വർഷത്തിനുള്ളിൽ വിവിധ ഏജൻസികളിൽ നിന്നും പ്ലാൻ ഫണ്ടിൽ നിന്നുമായി 1,500 കോടി രൂപയോളം ചിലവഴിച്ചിട്ടുണ്ട്. ഭൗതിക വികസനത്തിനോടൊപ്പം അക്കാദമിക് ഉള്ളടക്കത്തിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക് സയൻസിന്റെയും കാലത്ത് ഉയരുന്ന വെല്ലുവിളികൾ നേരിടാനും വിജ്ഞാനാധിഷ്ഠിതമായ തൊഴിലുകൾ നേടാനും വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ ബിരുദ കോഴ്സ് അനിവാര്യമാണ്. രാജ്യത്തെ കോളേജുകളുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന നിർഫ് റാങ്കിംഗിൽ ആദ്യത്തെ 200 കോളേജുകളിൽ 42 എണ്ണവും കേരളത്തിൽ നിന്നാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളീയ സമൂഹത്തെ ഒരു നവവൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കണം എന്ന കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശം എന്ന മുദ്രാവാക്യം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം സംഘടിപ്പിക്കപ്പെട്ടത്. ആ ബൃഹത് പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ശ്രദ്ധ ഈ മാറ്റത്തിലേക്ക് വരികയും നിരവധി ദേശീയവും മന്ത്രദേശീയവുമായി അതിന്റെ സ്വാഭാവിക തുടർച്ച എന്ന നിലയിൽ കൂടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കാലാനുസാരിയായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് നമ്മൾ ഇപ്പോൾ ശ്രമിക്കുന്നത്. ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ മെമ്പർ സെക്രട്ടറി രാജൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസി, ഡോക്ടർ സി എൽ ജോഷി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കെ എസ് എച്ച് ഇ സി റിസർച്ച് ഓഫീസർ ഡോക്ടർ കെ സുധീന്ദ്രൻ സ്വാഗതവും കെ ക്യു എ സി കോർഡിനേറ്റർ ഡോക്ടർ ടി വി ബിനു നന്ദിയും പറഞ്ഞു. മഴക്കെടുതി ദുരിതം, നഗരസഭയുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധ ധർണയുമായി BJP. ഇരിങ്ങാലക്കുട നഗരസഭാ പരിധിയിലെ വർഷക്കാല കെടുതിയിൽ അധികൃതർ കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ BJP പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ധർണ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലം കാത്തിരുന്ന കനത്ത ചൂടിൽ പക്ഷിമൃഗാദികളും മനുഷ്യരും എല്ലാവരും കാത്തിരുന്ന മഴ വന്നിട്ട് ഏകദേശം ഒരു 1.5-2 ആഴ്ച തീരുന്നേ ഉള്ളൂ. എന്താ നമ്മുടെ ഈ കേരളത്തിന്റെ അവസ്ഥ? എന്താ നമ്മുടെ തൃശൂർ ജില്ലയുടെ അവസ്ഥ? എന്താണ് നമ്മുടെ ഈ നഗരസഭയുടെ പുറത്തുശ്ശേരി അടങ്ങുന്ന ഗ്രാമപ്രദേശങ്ങളും നമ്മുടെ ടൗൺഷിപ്പും നമ്മുടെ ഈ മുനിസിപ്പൽ മൈതാനവും നമ്മുടെയൊക്കെ മെയിൻ രാജവീതിയായിട്ടുള്ള നമ്മുടെ ഠാണ ബസ് സ്റ്റാൻഡ് റോഡും അതുപോലെ തന്നെ ക്രൈസ്റ്റ് കോളേജ് തൊട്ട് ഠാണ വരെയുള്ള ആ റോഡും അങ്ങനെയെന്ന് വേണ്ട സർവ സ്ഥലങ്ങളിലും 2 ആഴ്ച മഴ പെയ്തപ്പോഴേക്കും മനുഷ്യൻ തീരാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. 1.5 ആഴ്ച മഴ പെയ്തപ്പോഴേക്കും നഗരസഭാ നിവാസികൾ മഴക്കെടുതി ദുരിതം അനുഭവിക്കേണ്ടി വന്നത് നഗരസഭാ അധികൃതർ യാതൊരു മുന്നൊരുക്കവും നടപ്പാക്കാത്തതുമൂലമാണെന്ന് BJP കുറ്റപ്പെടുത്തി. മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും കൗൺസിലർമാർക്ക് ശുചിത്വ ഫണ്ട് അനുവദിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. ടൗൺ ഏരിയ പ്രസിഡന്റ് ലിഷോൺ ജോസ് കാട്ടാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, പുറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് TD സത്യദേവ്, AV രാജേഷ്, രമേഷ് അയ്യർ, VC രമേശ്, സുനിൽ തളയപ്പറമ്പിൽ, ജോജൻ കൊല്ലാട്ടിൽ, കൌൺസിലർമാരായ ഷാജുട്ടൻ, അമ്പിളി ജയൻ, ആർച്ച അനീഷ്, സ്മിത കൃഷ്ണകുമാർ, മായ അജയൻ, വിജയകുമാരി അനിലൻ,
സരിത സുഭാഷ്, ശ്യാംജി മാടത്തിങ്കൽ, സിന്ധു സതീഷ്, റീജ സന്തോഷ്, ലാംബി റാഫേൽ, രാഗി മാരാത്ത്, ബാബുരാജ്, സെബാസ്റ്റ്യൻ ചാലിശ്ശേരി, സോമൻ പുളിയത്തപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട സേവാഭാരതിയും കൊമ്പടിഞ്ഞാമാക്കൽ ലയൺസ് ക്ലബ്, കൊച്ചി ഐ ഫൗണ്ടേഷൻ, എറണാകുളം അപ്പോളോ അഡ്ലക്സ് ആശുപത്രി എന്നിവരുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗുരുദേവ ധർമ്മ പ്രചരണ സഭ വൈസ് ചെയർമാൻ കൃഷ്ണാനന്ദ ബാബു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് അവരെ രോഗത്തിനായാലും അവരെ ജീവിതത്തിനായാലും മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ഒരു സൽപ്രവൃത്തിയാണ് സേവാഭാരതി ഇന്ന് ഇവിടെ ചെയ്തത്. കണ്ണാശുപത്രി, കണ്ണിന് ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ള കാഴ്ച ശക്തിയാണ് ഏറ്റവും പ്രധാനമായ ഒരു ഘടകം. കാഴ്ചയില്ലെങ്കിൽ മനുഷ്യനൊന്നുമല്ല. അപ്പോൾ ആ കാഴ്ചശക്തി പ്രായമാവും തോറും കുറേശ്ശെ കുറഞ്ഞു വരുമ്പോൾ അതിന് പരിഹാരം തിമ്മല ശസ്ത്രക്രിയയും അതുപോലെ വേറെ എന്തെങ്കിലും രോഗം കാഴ്ചാനുബന്ധമായ രോഗങ്ങളാണെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണാനാണ് ഇന്ന് ഐ ക്യാമ്പ്. അതിനോടൊപ്പം തന്നെ ഇവിടെ ഇന്ന് അപ്പോളോ ആശുപത്രിയിലെ ഡോക്ടർമാരും അവിടുത്തെ സേവന പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. നമ്മളുടെ മറ്റ് ഹാർട്ട് സംബന്ധമായ പൾമോളജി അങ്ങനെ എല്ലാ ചികിത്സയ്ക്കുള്ള ആളുകൾ ഇന്നിവിടെ ചികിത്സിക്കുന്നുണ്ട്. ജനറൽ മെഡിസിൻ, ക്ലിനിക്കൽ ഫാർമസി, പൾമനോളജി, ECG, പ്രമേഹം, BP പരിശോധന, നേത്രതിമിര പരിശോധന എന്നീ വിഭാഗങ്ങളിലാണ് ക്യാമ്പ് നടത്തിയത്. സേവാഭാരതി ഓഫീസിൽ നടന്ന ചടങ്ങിൽ സർജിക്കൽ സ്ഥാപനത്തിന്റെ ഉടമ രജീഷ് സ്പോൺസർ ചെയ്ത പ്രോട്ടീൻ പൗഡറായ എൻഷുർ സേവാഭാരതി പ്രസിഡന്റ് നളീൻ ബാബു ക്യാൻസർ രോഗബാധിതയായ യുവതിക്ക് കൈമാറി. സേവാഭാരതി വൈസ് പ്രസിഡന്റ് ON സുരേഷ്, ക്യാമ്പ് കോർഡിനേറ്റർ ജോൺസൺ കോലങ്കണ്ണി, മെഡിസിൻ കൺവീനർ കവിതാ ലീലാധരൻ, പ്രസിഡന്റ് ജഗദീഷ് പണിക്ക് വീട്ടിൽ, സംഗമേശ്വര വാനപ്രസ്ഥാശ്രമം വൈസ് പ്രസിഡന്റ് ഹരികുമാർ തലയക്കാട്ടിൽ, ടിൻഡു സുഭാഷ്, മിനി സുരേഷ്, സൗമ്യ സംഗീത്, റിട്ടയർഡ് മെഡിക്കൽ സൂപ്രണ്ട് തിലോത്തമ പ്രകാശൻ, സംഗീത ബാബുരാജ് എന്നിവർ നേതൃത്വം നൽകി. എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ 98-99 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർമ്മയിലെ ഒരേട് സ്കൂളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. അനീഷ് വല്യാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സ്മിത, അധ്യാപിക നിഷ, ഓഫീസ് അംഗങ്ങളായ ഷിജു, ഷാജി എന്നിവർ കുട്ടികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി. ധന്യ, വിനയ, രഞ്ജിത്, രതീഷ് ചേമ്പോത്ത്, ശരത്, അനീഷ് കളരിക്കൽ, ബിനോജ് കൊട്ടേക്കാട്ടിൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. വിനി സ്വാഗതവും ശശി മുളങ്ങിൽ നന്ദിയും പറഞ്ഞു. അപ്പൊ ഞാൻ ഇതവിടെ SSLC അവരുടെ സെൻഡ് ഓഫിന് ഈ റീയൂണിയന്റെ കാര്യം പറഞ്ഞിട്ടാണ് കാരണം ഒരുപാട് പേർ ചില റീയൂണിയൻ നടക്കുന്നു. പലരും ഇവിടെ വന്നിട്ട് എന്താണ് അവരുടെ അനുഭവം, ഇത്രയും കാലത്തുള്ള അവരുടെ ജീവിതം, അല്ലെങ്കിൽ അവർ എവിടെ എത്തി എന്നൊക്കെ പറയുന്നു. അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരുപാട് വർഷം കഴിയുമ്പോൾ 10 വർഷം അല്ലെങ്കിൽ 15 വർഷം കഴിയുമ്പോൾ ഇതുപോലെ റീയൂണിയനിൽ വരണം. എന്നിട്ട് വന്നിട്ട് ഞങ്ങൾ ആരായി എന്ന് ബഹുമാനത്തോടുകൂടി പറയാനായിട്ട് സ്ഥാപിക്കണം. അങ്ങനെ ഇവിടെ കഴിഞ്ഞ ഈ റീയൂണിയനിലൊക്കെ പങ്കെടുത്ത ഒരു അനുഭവം ഇവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഇവരെ സെൻഡ് ഓഫിൽ ഞാൻ സംസാരിച്ചത്. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നല്ലൊരു ബാച്ചാണ്. ഞാൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഞാൻ പഠിപ്പിച്ച ബാച്ചുകളേക്കാൾ അവരുടെ റീയൂണിയനിൽ പങ്കെടുത്തപ്പോണ്ടായ ആ ഒരു അനുഭവത്തേക്കാൾ നല്ലൊരു അനുഭവം, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലൊരു അനുഭവം. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് FB പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL. To Lime, weaving stories around you. To Lime, designer studio. Creations made from the heart.